സെപ്റ്റംബർ 28 തിരുസഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ വെഞ്ചസ്ലാസ് രാജാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ബൊഹീമിയയിലെ നാടുവാഴിയായ യുറാഡിസ്ലാസിൻ്റെ മകനാണ് വെഞ്ചസ്ലാസ്. പിതാവ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. അമ്മ ഡ്രഹോമീറ കൊള്ളരുതാത്ത ഒരു വിജാതീയ സ്ത്രീയും. അവൾക്ക് രണ്ട് മക്കളുണ്ടായി, വെഞ്ചസ്ലാസ്, ബൊലേസ്ലാസ്. വെഞ്ചസ്ലാസിൻ്റെ ചെറുപ്പത്തിൽ പിതാവ് മരിച്ചു. അമ്മ ഡ്രഹോമീറ റീജൻ്റായി ഭരണമേറ്റെടുത്തു. ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചിടണമെന്നും ക്രൈസ്തവ പുരോഹിതരോ അൽമേനികളോ കുട്ടികളെ പഠിപ്പിച്ചുകൂടെന്നും റീജൻ്റ് കൽപ്പനയിട്ടു. ബൊഹീമിയയുടെ നാശം കണ്ടിട്ട് പരിതൃപ്തിയായ അമ്മൂമ്മ ലുഡ്മില്ല വെഞ്ചസ്ലാസിനെ ഭരണമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. യുവരാജാവ് അത് സമ്മതിച്ചു. അദ്ദേഹം ഭരണകാര്യങ്ങൾ പകൽ സമയത്ത് വേണ്ട പോലെ നിർവഹിച്ച ശേഷം രാത്രിയുടെ വലിയൊരു ഭാഗം വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഗോതമ്പും മുന്തിരിയും തന്നെത്താൻ കൃഷി ചെയ്ത് ഫലങ്ങൾ ശേഖരിച്ച് വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പവും വീഞ്ഞും തന്നെത്താൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ജ്യേഷ്ഠൻ ബൊലേസ്ലാസിൻ്റെ പ്രഥമ ശിശുവിൻ്റെ ജനനം ആഘോഷിക്കാൻ വെഞ്ചസ്ലാസ് രാജാവ് അനുജൻ്റെ വീട്ടിൽ ചെന്നു. രാജാവ് പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രഹോമിറായുടെ പ്രേരണയനുസരിച്ച് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. 1938 സെപ്റ്റംബർ 28 ഈ സോദരവധം. ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി അമ്മയും മകനും കൂടി നടത്തിയ ഉപജാപമായതുകൊണ്ട് വെഞ്ചസ്ലാസിൻ്റെ വധം രക്തസാക്ഷിത്വമായി. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി 5:43-48. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരാനുള്ള ഒരു വഴി ഈശോ പറഞ്ഞു തരുന്നു. അത് അത്ര എളുപ്പമല്ല. എന്നാൽ ദൈവമക്കളാകാനുള്ള സ്ഥാനം ലഭിക്കാൻ അതും കൂടിയേ തീരൂ. നമ്മുടെ ശത്രുക്കൾക്കായി, അല്ലെങ്കിൽ സഹനം തരുന്ന, പീഡിപ്പിക്കുന്ന, അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ളവർക്കായി അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്താൽ പ്രതിഫലം കിട്ടും. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു രീതിയാണെങ്കിൽ പ്രതിഫലം കിട്ടാനും വഴിയില്ല. സുവിശേഷം വായിച്ച് അത് മനസ്സിലാക്കുക. പ്രാർത്ഥിച്ച് കാണിച്ചു തന്ന രക്തസാക്ഷിയായ രാജാവായിരുന്ന വിശുദ്ധ വെഞ്ചസ്ലാവ്സിനോട് ഈ കൃപയ്ക്കായി ഇന്ന് പ്രത്യേകം മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.